ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഹലോ ഗൈസ്, അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് അപ്പോൾ ഇതുവരെ നമ്മൾ ചാനലിൽ കുറച്ച് നാളായിട്ട് വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റീസൺ വേറെ ഒന്നുമല്ല, നമ്മളെ ഫോണൊന്ന് നമ്മളെ പറ്റിച്ചു അന്ന് നമ്മളെ പറ്റിച്ചു പോയി. റീസൺ വേറെ ഒന്നുമല്ല, ഫോൺ നമ്മളെ ഡിമ്മാക്കി പോയി. അപ്പോൾ അതുകൊണ്ടാണ് ഇതുവരെ നമ്മൾ ചാനൽ അപ്ലോഡ് ചെയ്യാവുന്നത്. ഇനി മുതൽ നമ്മളെ ചാനലിൽ ഫ്രീ ഫയർ റിലേറ്റഡ് ആയ വീഡിയോസ് ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻ്റ് അടിക്കുക, താല്പര്യമില്ലാത്തവരും ഒന്ന് കമൻ്റ് അടിക്കും, പിന്നെ ആവശ്യത്തിന് ഡിസ്ലൈക്ക് ഒക്കെ മതിക്കും. അപ്പോൾ ചാനൽ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കണം. അപ്പോൾ ഇനി മുതൽ നമ്മൾ ഫ്രീ ഫയർ റിലേറ്റഡ് ആയ വീഡിയോ ഇടാൻ ശ്രമിക്കാം. അപ്പോൾ താല്പര്യമുള്ളവർ കമൻ്റ് അടിക്കുക, ഇല്ലാത്തവരും കമൻ്റ് അടിക്കാം. പിന്നെ എന്തുണ്ടെങ്കിലും ചാനലിൽ കമൻ്റ് ചെറിയ പറയാറുണ്ട്, പോന്നോട്ടെ. അപ്പോൾ ഇനി നമ്മൾ ഈ വീഡിയോയിൽ എന്താ നോക്കാൻ പോകുന്നത്, നമ്മൾ ഫ്രീ ഫയർ കളിക്കുന്ന കൂട്ടുകാരന്മാർക്ക് എന്നൊരു പ്രശ്നമാണ്, ഫ്രീ ഫയർ കളിക്കുന്നതിടെ ബാക്കടിഞ്ഞു പോകും, പെട്ടെന്ന് ബാക്കടിഞ്ഞു പോകും, ഫോമിൽ പോകും. അപ്പോൾ ആ പ്രശ്നം ഇന്ന് സോൾവ് ചെയ്യാനുള്ള ഒരു കിടുക്കാച്ചി വീഡിയോമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ വീഡിയോ കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഫുള്ള് കാണാം. പിന്നെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഇഷ്ടപ്പെട്ടത് മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, വെറുതെ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെറുതെ ടൈം കളയണ്ട. ഇഷ്ടപ്പെട്ട മാത്രം സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരെങ്കിൽ ലൈക്ക് അടിക്കുക, ലൈക്ക് അടിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക. അപ്പോൾ ഗൈസ് ഇതിലും സോറി. അപ്പോൾ ഫ്രണ്ട്സ് വീഡിയോട്ട് അങ്ങ് പോകാം. വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി കാണും, ബാക്കടിഞ്ഞു പോകുന്ന പ്രശ്നം സോൾവ് ചെയ്യണമാണ്. അപ്പോൾ ഗൈസ് എന്നാൽ വീഡിയോട്ട് അങ്ങ് പോകാം. അപ്പോൾ ഗൈസ് ഈ പ്രശ്നത്തിന് വേറൊരു സോൾവ് ഞാൻ കാണുന്നില്ല. അപ്പോൾ എനിക്കറിയാവുന്നൊരു സോൾവിങ് ആണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞാൽ പോകുന്നത്. ഇത് സോൾവ് ചെയ്യേണ്ടത് നമ്മളെ മൊബൈലിലെ സെറ്റിങ്സ് ഭാഗത്താണ്. സെറ്റിങ്സിൽ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് നമ്മളെ സംഗതി ഫുള്ള് സെറ്റാകും. അപ്പോൾ ഫ്രണ്ട്സ് ഇനി എന്ത് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ള സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. പല ഫോണിലും പല പല സെറ്റിങ്സൊക്കെ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ എൻ്റെ രീതി ഒന്ന് ഫോളോ അപ്പ് ചെയ്യുക. സെറ്റിങ്സ് ഓപ്പൺ ചെയ്തിട്ട് ഏറ്റവും താഴെ കാണും എനിക്ക് അബൌട്ട് സെക്ഷനോ അല്ലെങ്കിൽ സിസ്റ്റമോ. എൻ്റെത് ലാബാണ്, അതുകൊണ്ട് ചെറിയ മാറ്റം ഉണ്ടാവും. അപ്പോൾ സിസ്റ്റം കാണാൻ സാധിക്കും. അത് നേരെ താഴെ പോയാൽ അബൌട്ട് ഫോൺ എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അപ്പോൾ എബോ ഫോണിൽ പോയിട്ട് നമ്മൾ നേരെ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ചെയ്യാണ്ട് അപ്പോൾ എബൌട്ട് പോവാം. നേരെ ബിൽഡ് നമ്പർ എന്നൊരു ഓപ്ഷൻ കാണാം, അതിൽ രണ്ടോ മൂന്നോ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഡെവലപ്പർ ഓപ്ഷൻ എനേബിൾ ആയി കഴിയും. അത് കഴിഞ്ഞിട്ട് ശേഷം ഡെവലപ്പർ ഓപ്ഷനിൽ പോയിട്ട് നേരെ താഴെ പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. താഴേക്ക് കുറച്ച് ചെറുതായിട്ട് സ്ക്രോൾ ചെയ്യുമ്പോൾ കാണാൻ സാധിക്കും അനിമേഷൻ സ്കെയിൽ എന്നൊരു ഓപ്ഷൻ കാണാം, വിൻഡോ അനിമേഷൻ സ്കെയിൽ. അതൊക്കെ എല്ലാതും ഓഫാക്കിയിടാം, മൂന്ന് ഓപ്ഷൻ ഉണ്ടാവും, ഫുൾ ഓഫാക്കിയിടാം. അത് ഫുള്ള് ഓഫാക്കിയിട്ടതിന് ശേഷം താഴേക്ക് ഒന്ന് പോകുമ്പോൾ ഉണ്ടാവും പോസ് ജി പി യു റെൻഡിങ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. അതൊന്ന് എനേബിൾ ചെയ്ത് അതെന്തിനാ എനേബിൾ ചെയ്ത് വെച്ചാൽ നമ്മൾ ഫോണിൻ്റെ ബാക്ക്ഗ്രൗണ്ട് പ്രവർത്തിക്കുന്ന ആപ്ലിക്കേഷൻ എല്ലാം അതേപോലെ അവിടെ തന്നെ നിൽക്കാൻ വേണ്ടിയാണ് ഈ ഓപ്ഷൻ ഓണാക്കിയിരുന്നത്. പിന്നെ താഴേക്ക് ഒന്ന് പോകുമ്പോൾ ഉണ്ടാവും ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് ലിമിറ്റ് എന്നൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. മുകളിൽ ബാക്ക്ഗ്രൗണ്ട് പ്രോസസ് അത് സ്റ്റാൻഡേർഡ് ലിമിറ്റ് ആയിരുന്നത് അതൊരു അറ്റ്മോസ്റ്റ് ഫോർ പ്രോസസ്സിൽ ഓപ്ഷനിലിടാം. അറ്റ്മോസ്റ്റ് ഫോർ പ്രോസസ്സ് ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണ് സെറ്റായി വരും. ഇത്രയും ചെയ്തതിന് ശേഷം നിങ്ങൾ എന്താ ചെയ്യുകയെന്ന് വെച്ചാൽ ഫോണൊന്ന് റീസ്റ്റാർട്ട് ചെയ്യുക, അതായത് സ്വിച്ച് ഓഫ് ഓഫാക്കി ഒന്ന് ഓൺ ചെയ്യുക. എന്നാലാണ് നമ്മൾ ഈ ഫോണിൽ മാറ്റം വരുത്തിയ ഓപ്ഷനുകളെല്ലാം ഒന്ന് ക്ലിയർ ആയി എനേബിൾ ചെയ്ത് വെക്കാൻ കഴിയുള്ളൂ. അപ്പോൾ ഇനി ഇത് ചെയ്തതിന് മുമ്പ് ബാക്ക് അടിഞ്ഞു പോയ മൊബൈലുകളൊക്കെ ഈ ഓപ്ഷൻ ചെയ്താൽ 9.9% വർക്കാണ്. പക്ഷേ 100 എനിക്ക് പറയാൻ സാധിക്കില്ല, കാരണം ഓരോ ഫോണിൻ്റെ പ്രശ്നങ്ങളും ഉണ്ടാകില്ല. ഇടയിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും, കാരണം ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നീ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും. അപ്പോൾ അത് പറയാൻ പാടില്ല. 100% വർക്കാണ്. അപ്പോൾ ഇതൊന്ന് ചെയ്ത് നോക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്, ഈ കൊച്ചു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഇനി ഫ്രീ ഫയർ റിലേറ്റഡായി വീഡിയോ ചെയ്യാൻ താല്പര്യമുള്ളവർ താഴെ കമൻ്റ് അടിക്കുക. പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ താഴെ കമൻ്റ് അടിക്കാം. അപ്പോൾ ഒരു കിടുക്കാച്ചി വീഡിയോ കാണാം. ബൈ ബൈ ഗായ്സ്.